കരിപ്പൂർ വിമാനത്താവളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി രണ്ട് പേർ പിടിയിൽ. കണ്ണൂർ സ്വദേശികളെയാണ് പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് കണ്ടെടുത്ത ലഹരി വസ്തുവിന് വിപണിയിൽ 45 ലക്ഷം രൂപ വിലവരും. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നൽകുന്നതിന്റെ വിവരങ്ങൾ. ഷഹദ്, വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, അല്പസമയം മുൻപാണ് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുന്നത്. അതായത് സാധാരണ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു വസ്തു, അതായത് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന പേരിലാണ് ഇത്തരത്തിൽ ഈ വിൽപ്പന നടത്താൻ ഈ പ്രതികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട് യുവാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത്. കണ്ണൂർ അഞ്ചാം പീടിക സ്വദേശി റിയാസ്, അതുപോലെ തന്നെ കണ്ണൂർ പിണറായി സ്വദേശി റമീസ് എന്നിവരാണ് പിടിയിലായത്. ഇത് വിദേശത്തേക്ക് കടത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഈ സമയത്ത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരമാണ്. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹോട്ടൽ മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും വലിയ ഒരു കഞ്ചാവ് ശേഖരം, അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് ശേഖരം പിടികൂടുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവ് വിദേശത്തേക്ക് കടത്താൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ വിദേശത്ത് വെച്ച് പിടികൂടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജയിലിൽ കഴിയുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കാരണം ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട്. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.